ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ പഫ് സ്ലീവാണ് കേട്ടോ ചെയ്യാൻ പോണേ. ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. അപ്പോൾ 1 മീറ്റർ തുണിയിലാണ് ഈ ടോപ്പും സ്ലീവും സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണിച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യം സ്ലീവ്സിന് വേണ്ട തുണി ഞാൻ ഇവിടെ 4 ആയിട്ടാണ് മടക്കി വെച്ചേക്കണേ. ഇങ്ങനെയാണ് മടക്കുന്നതെന്ന് കാണിച്ചു തരാവേ. ഇത്ര നീട്ടത്തിലുള്ള തുണിയാണ് ഞാൻ എടുത്തേക്കുന്നത്. എന്നിട്ട് അതിതുപോലെ 4 ആയിട്ട് മടക്കി വെച്ചേക്കുവാണ്. 4 ആയിട്ട് മടക്കി കഴിയുമ്പോഴുള്ള നീളം ഞാൻ പറഞ്ഞുതരാം. അതാരണ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ആം ഹോളിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്താണ് ആദ്യം മാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ അത് കൂടാണ്ട് നമ്മളൊരു 6 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. കൂടുതലെടുത്ത് 6 ഇഞ്ചാണ് നമ്മളിപ്പോൾ ആദ്യം മാർക്ക് ചെയ്തേക്കുന്നത്. ആ 6 ഇഞ്ച് വിട്ടിട്ട് ബാക്കി മെഷർമെൻറ്റ്സ് എടുക്കാൻ പോവുകയാണ്. നമ്മൾ സ്ലീവ്സിന് എടുക്കുന്ന പോലെ തന്നെ ആം ഹോളിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്തിട്ട് 8¾ ഇഞ്ച് അവിടെ നിന്ന് താഴേക്ക് 3 ഇഞ്ചിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സ്ലീവ്സിൻ്റെ ഷേപ്പ് വരച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത് എടുത്തേക്കുന്നത് 8 ഇഞ്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി സ്ലീവിൻ്റെ ബോട്ടം വിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. എക്സ്ട്രാ എടുത്ത് 6 ഇഞ്ച് കഴിഞ്ഞിട്ട് ബോട്ടം വിട്ട് നമ്മൾ എപ്പോഴും എടുക്കുന്ന പോലെ തന്നെ 6 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. ഇനി അത് ആ 3 ഇഞ്ചിലോട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ 6 ഇഞ്ചല്ലേ മാർക്ക് ചെയ്തത്. 6 ഇഞ്ചിൻ്റെ പകുതി 3 ഇഞ്ച്. നമ്മൾ 6 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് ഒരു 3 ഇഞ്ച് കൂടി ഫ്രണ്ടിലോട്ട് ഇതുപോലെ മാർക്ക് ചെയ്തേക്കുക. താഴെയും അതുപോലെ തന്നെ 3 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇനി ഇത് വിതർത്തിയിട്ട് ഇത്രയും ഭാഗത്താണ് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനുള്ളത്. വിതർത്തി കാണിക്കാമേ. കണ്ടോ, വിതർത്തി കഴിഞ്ഞിട്ട് ആദ്യം അടിവശത്ത് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. പ്ലീറ്റ്സ് ഇടുന്നത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ മര്യാദ. അപ്പോൾ താഴത്തെ വശത്ത് ഇതുപോലെ നമ്മൾ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്ത് അതെല്ലാം തമ്മിൽ അറ്റാച്ച് ചെയ്യുകയാണ്. ഇതുപോലെ തന്നെ മേൾ വശത്തും പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. നമ്മൾ താഴെ റൈറ്റ് സൈഡിലോട്ടാണ് പ്ലീറ്റ് ഇട്ടെങ്കിൽ മേൾ വശത്ത് അത് ലെഫ്റ്റ് സൈഡിലോട്ട് ഇടണം. ഇതുപോലെ തിരിച്ച് പ്ലീറ്റ് ഇട്ട് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യണം. ഇനി താഴെ ഫിനിഷ് ചെയ്യണം. അതിനായിട്ട് ഞാൻ 4 ഇഞ്ച് വീതിയിൽ ഒരു തുണി എടുത്തിട്ടുണ്ട്. ഇതിന് അത്യാവശ്യം കട്ടിയുള്ളതുകൊണ്ട് ഞാൻ ലൈനിങ് വയ്ക്കുന്നില്ല. അത് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് ഒരു സ്റ്റിച്ച് കൊടുത്തെടുക്കുക. ഓക്കെ, ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് നിവർത്തി വെച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൂടി കൊടുത്തേക്കുക.